മാന്ദ്യതയല്ലേ ഉള്ളൂ, അത് പൂച്ചയല്ലേ, പൂച്ചക്കുട്ടിയല്ലേ, ആ അല്ലെങ്കിൽ കുരങ്ങനല്ലേ, അല്ലാണ്ടെങ്കിൽ ആടല്ലേ, പശുവല്ലേ, മാന്തിയിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കടിച്ചിട്ട് വലിയ മുറിവായിട്ടില്ല, ചോര വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കരുത്. ചോര വരണമെന്നില്ല, തൊലി ഉരിഞ്ഞാൽ മതി. നിബ്ലിംഗ് ഓഫ് സ്കിൻ, റാബീസ് വന്ന് കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്, ഒരു ചികിത്സയും ഇല്ല ഇതുവരെ. നമ്മൾ ഇവിടെ അടുത്ത് വായിച്ചൊരു വാർത്തയാണ്, ശ്രീകണ്ഠപുരത്ത് ഒരു കുഞ്ഞ്, ഒരു കുട്ടി പൂച്ച മാന്തിയതിനെ തുടർന്ന് പേ വിഷബാധയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം സ്ഥിരീകരിച്ച കേസാണ്. ഇത് വായിച്ച് പലരും അമ്പരന്നു, പൂച്ച മാന്തിയിട്ട് പേ വിഷബാധയോ എന്ന് ചിന്തിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പേ വിഷബാധ ഏൽക്കുന്നത് പേപ്പട്ടി കടിക്കുമ്പോഴോ മാന്തുമ്പോഴോ മാത്രമല്ല, വാം ബ്ലഡഡ് ആനിമൽ ഏത് മൃഗങ്ങൾ, അതിൽ എലി, അതുപോലെ ഇന്ത്യൻ ബാറ്റ്, ഇന്ത്യൻ വവ്വാലുകൾ, അതുപോലെ റാറ്റ്, ബാറ്റ്, സ്ക്യുറൽ, ചില അണ്ണാൻ, ഇതുപോലത്തെ മൃഗങ്ങൾ, ജന്തുക്കൾ കടിച്ചാൽ, മാന്തിയാൽ നമുക്ക് പേവിഷബാധ വരാനുള്ള സാധ്യതയില്ല. അതല്ലാതെ ഏത് മൃഗമാണ്, ഈവൺ പശു, കാള, ആട്, കുരങ്ങൻ, നമ്മൾ വയനാട് ചുരത്തിലൂടെ പോകുമ്പം അവിടെയുള്ള കാട്ടിലുള്ള കുരങ്ങന്മാർ നമ്മുടെ മാന്തി കടിച്ചു. അങ്ങനെ ഏത് മൃഗവും പ്രസവിക്കുന്ന സസ്തനികളായിട്ടുള്ള ഏത് മൃഗങ്ങൾ കടിച്ചു കഴിഞ്ഞാലും നമുക്ക് പേ വിഷബാധ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ആ മൃഗത്തിന് പേ വിഷബാധയുണ്ടെങ്കിൽ, പേയ്ഡാണു, റാബീസിൻ്റെ വൈറസ് അവർ ഉമിനീരിലുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ഉമിനീരിൽ പേയ്ഡാണു ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ സാധ്യമല്ല, അത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും നല്ലത് ഏത് മൃഗത്തിൻ്റെ എക്സ്പോഷർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, എക്സ്പോഷർ എന്നുള്ള ടേമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ വിശദമാക്കാം, അത് നമുക്ക് ഏറ്റുകഴിഞ്ഞാലും നമ്മൾ അവർക്ക് പേ വിഷബാധയുണ്ട് ആ ജന്തുവിന് എന്ന് അനുമാനിച്ചുകൊണ്ട്, എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ വാക്സിൻ പേ വിഷബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ നമ്മൾ ചെയ്യേണ്ടാത്തത് റാറ്റ്, ബാറ്റ്, റാബിറ്റ്, സ്ക്യുറലാണ്. അതായത് മുയൽ, അണ്ണാൻ, ഇന്ത്യൻ ബാറ്റ്, എലികൾ, ചുണ്ടലിയൊക്കെ. പക്ഷെ വലിയ പെരിച്ചാഴിയാണെങ്കിൽ നമ്മൾ പിന്നെ കുത്തിവയ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ കേസിലാണ് ഈ കുത്തിവയ്പ് എടുക്കേണ്ടത്? ആൻറ്റി റാബീസ് വാക്സിൻ എന്നാ പറയാം, അത് തൊലിപ്പുറത്ത് വെക്കുന്ന ഇൻട്രാഡേമൽ വാക്സിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ട് തരമാണ് ഇതിൻ്റെ വാക്സിനേഷൻ ഗ്രൂപ്പ്. ഒന്ന് പ്രീ എക്സ്പോഷർ, ഐ റിപ്പീറ്റ്, പ്രീ എക്സ്പോഷർ. രണ്ടാമത്തേത് പോസ്റ്റ് എക്സ്പോഷർ. പോസ്റ്റ് എക്സ്പോഷർ, പോസ്റ്റ് എക്സ്പോഷർ എന്ന് പറയുന്ന എക്സ്പോഷർ സംഭവിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ പൂച്ച മാന്തി എക്സ്പോഷർ, അപ്പോൾ മാന്തൽ കടിക്കലൊക്കെ. അപ്പോൾ മാന്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റാബീസ് വൈറസ് കയറുന്നത് വെച്ചാൽ, ഈ മൃഗങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, അവർ വായ നക്കും, കൈ നക്കും, മേത്തൊക്കെ അവർ ലിക്ക് ചെയ്യും. സോ അവർ ഫിംഗർ എസ്പെഷ്യലി ഇപ്പോൾ മുൻകൈകൾ നക്കുന്ന ലിക്ക് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അവർ ഉമിനീര് അവരെ നഖത്തിലാവും. ഓക്കെ, ഈ മൃഗങ്ങളുടെ ആ ഉമിനീര് നമ്മളെ ശരീരത്തിലാവും. അപ്പോൾ ആ മൃഗത്തിന്, ആ ഒരു മൃഗത്തിന് പേ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ആ വൈറസ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് പ്രവേശിക്കാം. എങ്ങനെ പ്രവേശിക്കാം? ഈ ഉമിനീര് കണ്ണിലായാൽ, ഒരു മുറിവും വേണ്ട, കണ്ണിലായാൽ മ്യൂക്കസ് മെംബ്രെയിനിലൂടെ ഡയറക്റ്റ് എൻട്രിയാണ്. അതേപോലെ വായിലായി കഴിഞ്ഞാൽ, ചുണ്ടിലായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രിയാണ്. ഓക്കെ, അതല്ലാതെ പിന്നെ തൊലിയിലായാലും ഉള്ളിലേക്ക് പോവില്ല. തൊലി സ്കിന്ന് നമുക്കൊരു ബാരിയറാണ്. അപ്പോൾ എന്ത് ചെയ്യണം? തൊലിയിലൊരു മുറിവ് വേണം. അപ്പോൾ നേരത്തെ ഉണ്ടായ മുറിവിൽ ഉമിനീരായാലും നമുക്ക് അതിലൂടെ വൈറസ് കയറാം. അല്ലെങ്കിൽ മാന്തികയെ കടിക്കുകയോ ചെയ്യുമ്പോൾ ഒരു മുറിവുണ്ടാകുന്നു, അവിടെ ഉമിനീരും ആകുന്നു. നമ്മൾ എക്സ്പോഷറിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, മുറിവുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, അങ്ങനെ മൂന്ന് കാറ്റഗറിയാണ്. കാറ്റഗറി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിക്ക് ഓൺ ഇൻഡാക്ട് സ്കിൻ, പേയുള്ള മൃഗം നമ്മളെ നക്കി ഉമിനീരായി, പക്ഷേ അത് ഇൻഡാക്ട് സ്കിന്നിലാണ്, ആ തൊലിയിൽ നമുക്ക് മുറിവൊന്നുമില്ല. അല്ലെങ്കിൽ പേപ്പട്ടി അല്ലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു മൃഗം നമ്മളെ കടിച്ചു, പക്ഷേ ഡ്രസ്സിൻ്റെ മേലെ കൂടെയാണ് കടിച്ചത്, നമുക്ക് സ്കിന്ന് ഒരു മുറിവും വന്നിട്ടില്ല, ഒന്നുമില്ല, തൊലി അലകിയിട്ട് പോലുമില്ല. അങ്ങനെയുള്ള കേസുകളെ കാറ്റഗറിയാണ്. അല്ലെങ്കിൽ പേ ഉള്ള മൃഗത്തിൻ്റെ പാല് കുടിച്ചു, അങ്ങനെയുള്ളതൊക്കെ കാറ്റഗറി 1-ലാണ് വരിക. കാറ്റഗറി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിബ്ലിംഗ് ഓഫ് സ്കിൻ, ജസ്റ്റ് തൊലി ഉരിഞ്ഞു പോയി, അത് പൂച്ച മാന്തിയാലും
ഒക്കെ ആ ഒരു തൊലി ഒരിഞ്ഞു പോയി, പക്ഷെ ബ്ലഡ് വന്നിട്ടില്ല. പക്ഷെ എന്നാലത് കാറ്റഗറി 2 ആണ്. കാറ്റഗറി 3 പറയുമ്പോൾ കടിക്കുകയോ മാന്തുകയോ സ്ക്രാച്ച് ഓർ ബൈറ്റ് വിത്ത് ഊസിങ് ഓഫ് ബ്ലഡ് ഓർ ബ്ലീഡിങ് ഓർ വൂണ്ട്. അപ്പോൾ ഈ പോറലും കോറലും വന്നാലും പൂച്ച മാന്തിയാലും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ കാറ്റഗറി 3 ആണ്. അതിൽ കാറ്റഗറി 3 എന്ത് വരും വെച്ചാൽ ബ്ലഡ് വരാത്ത മുറിവുകൾ, കാറ്റഗറി 2 മുറിവുകൾ വൈൽഡ് അനിമൽ ആണെങ്കിൽ, മൃഗങ്ങൾ വന്യ മൃഗങ്ങളാണെങ്കിൽ കാറ്റഗറി 2 വൂണ്ടിനെ കാറ്റഗറി 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യും. പിന്നെ മ്യൂക്കസ് മെംബ്രെയിനിൽ കണ്ണിലും വായിലുമൊക്കെ ഉമിനീരായി കഴിഞ്ഞാൽ, തെറിച്ചായി കഴിഞ്ഞാൽ ഡയറക്റ്റ് കാറ്റഗറി 3 ആണ്. അപ്പോൾ കാറ്റഗറി 1 ആണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. പൂച്ച പിന്നെ നക്കി, റാബീസ് വാക്സിൻ വേണ്ട, പേപ്പട്ടി നക്കി റാബീസ് വാക്സിൻ വേണ്ട, പൂച്ചയെ തൊട്ടു പൂച്ചയെ പിടിച്ചു മുറിവൊന്നുമില്ല വാക്സിൻ വേണ്ട, ഓക്കെ, വെള്ളം പാൽ കുടിച്ചു, പേ ഉള്ള പശുവിൻ്റെ പാല് കുടിച്ചു, പേ ഉള്ള ആടിൻ്റെ പാല് കുടിച്ചു, വേണ്ട വാക്സിൻ വേണ്ട. കാറ്റഗറി 2 ആണെങ്കിൽ വാക്സിൻ വേണം, IDRV, അത് പോസ്റ്റ് എക്സ്പോഷർ എന്നാണ്. അത് ഫസ്റ്റ് ദിവസം തന്നെ രണ്ട് ഷോൾഡറിലും തൊലിൻ്റെ അടിയിൽ ഇഞ്ചക്ഷൻ വെക്കുന്നു, പിന്നെ മൂന്നാമത്തെ ദിവസം വെക്കുന്നു, 7-ാമത്തെ ദിവസം വെക്കുന്നു, 28-ാമത്തെ ദിവസം വെക്കുന്നു. അങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് രണ്ട് ഡെൽറ്റോയിഡിലും വെക്കുന്നു തൊലിയുടെ അടിയിൽ. അതാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ്. കാറ്റഗറി 3 ആണെങ്കിൽ ഈ വാക്സിൻ്റെ കൂടെ, IDRV റാബീസ് വാക്സിൻ്റെ കൂടെ ഒരു ഇമ്മ്യൂണോഗ്ലോബലിനും കൂടി വന്ന ഉടനെ തന്നെ മുറിവിന് ചുറ്റും ഒരു ഇഞ്ചക്ഷൻ വെക്കും. ഓക്കെ, അപ്പോൾ കാറ്റഗറി 3 ആകുമ്പോഴാണ് ഇമ്മ്യൂണോഗ്ലോബൽ ഒരു അഡീഷണൽ സെക്യൂർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ വാക്സിൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ്. മിനിമം 15 വർഷത്തേക്ക്, മിനിമം 15 ഇയേഴ്സ് ഓർ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പൂച്ച മാന്തിയതിന് ഫുൾ ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങളെ പേപ്പട്ടി തന്നെ കടിച്ചാലും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പേപ്പട്ടി തന്നെ കടിച്ച് മാന്തി വ്രണമായാലും മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ വെക്കേണ്ടതില്ല. എന്തുകൊണ്ട് ഇഞ്ചക്ഷൻ വെക്കേണ്ടതില്ല? നിങ്ങൾ നേരത്തെ തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇനി മൃഗങ്ങളുമായി ഇടപഴകുന്ന ആളുകളാണ് നിങ്ങൾ, നിങ്ങൾ സൂവിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങളൊരു മൃഗ ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾ നായാട്ടിന് പോകുന്ന ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലൊരുപാട് പട്ടികളെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പട്ടീനെ വീട്ടിൽ വളർത്തുന്നുണ്ട്, അങ്ങനെ നിങ്ങളൊരു മൃഗസ്നേഹിയാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കാം നേരത്തെ തന്നെ. അതാകുമ്പോൾ ഒറ്റ കയ്യിൽ വെച്ചാൽ മതി, 3 ഡോസ് മതി, 0, 7, 21 or 28. നിറ 0 എന്ന് പറയാം ഫസ്റ്റ് വെക്കുന്ന ദിവസം, പിന്നെ 7 എന്ന് പറയാം 7th day, പിന്നെ 21 എന്ന് പറയാം 21-ാമത്തെ ദിവസം. ചെറിയ 0.1 ml, അത്രേ വേണ്ടൂ, 0.1 ml കയ്യിൽ വെക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. അതെടുത്തു കഴിഞ്ഞാൽ ആ ജീവനാന്ത പ്രതിരോധമാണ്. പിന്നീട് അപ്പോൾ പ്രീ എക്സ്പോഷറായിട്ടോ പോസ്റ്റ് എക്സ്പോഷറായിട്ടോ വാക്സിൻ എടുത്ത ആളുകൾ പിന്നീടൊരു എക്സ്പോഷർ വന്നാൽ, പിന്നീട് എന്തെങ്കിലും മൃഗങ്ങൾ കടിക്കുകയോ മാന്തുകയോ ചെയ്യുകയാണെങ്കിൽ ചെറിയ 2 ബൂസ്റ്റ് ഡോസ് എടുക്കണം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അത്രേ വേണ്ടു, മുറിവിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കാറ്റഗറി. അപ്പോൾ നമ്മൾ 2 മെസ്സേജാണ് എനിക്ക് ഹെൽത്തി TVയിലൂടെ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. 1, കാറ്റഗറി 1 ആണെങ്കിൽ പേടിക്കേണ്ടതില്ല, നമ്മൾ പൂച്ച നക്കി മുറിവായിട്ടില്ല പാല് കുടിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഓടിപ്പോയിട്ട്, അതേപോലെ പിന്നെ പേ ഒരു ഒരു നായനെ അടിച്ചു കൊന്നു, പേ ഉണ്ടായിരുന്നു, അവർ നമ്മളെ വീടിൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ട്, വീടിൻ്റെ മുന്നിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട്, അത് ചവിട്ടി ഞാൻ പോയിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, അല്ലാതെ എൻ്റെ വീട്ടിലെ പശുവിന് പേ വന്ന് മരിച്ചു ചത്തു, ആ പശുവിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ആ കാൽ തൊഴുത്തിലൂടെ ഞാൻ പോയിട്ടുണ്ട് എന്നൊരു പേടിച്ചിട്ട് നിങ്ങൾ വാക്സിൻ വെക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒരു മെസ്സേജ്. 2-ാമത്തെ മെസ്സേജ് തരാനുള്ളത്, മാന്തിയതല്ലേ ഉള്ളൂ, അത് പൂച്ചയല്ലേ, പൂച്ചക്കുട്ടിയല്ലേ, അല്ലെങ്കിൽ കുരങ്ങനല്ലേ, അല്ലാണ്ടെങ്കിൽ ആടല്ലേ, പശുവല്ലേ, മാന്തിയിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കടിച്ചിട്ട് വലിയ മുറിവായിട്ടില്ല, ചോര വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കരുത്. ചോര വരണമെന്നില്ല, തൊലി ഉരിഞ്ഞാൽ മതി, നിബ്ലിംഗ് ഓഫ് സ്കിൻ, ഒരു സ്ക്രാച്ച് വീണാൽ തന്നെ മതി അതിലൂടെ വൈറസ് എൻട്രി ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, എന്നിട്ട് നമ്മൾ പേ വിഷബാധയിൽ നിന്ന് നമ്മൾ സംരക്ഷണം, നമ്മൾ സ്വയം നമ്മൾ സംരക്ഷിതരാവണം ഈ വാക്സിൻ എടുത്തിട്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, റാബീസ് വന്നു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്, ഒരു ചികിത്സയുമില്ല ഇതുവരെ. ചികിത്സ ഒന്നേ ഉള്ളൂ, വരാതിരിക്കാനുള്ള വാക്സിനാണ് കുത്തിവെപ്പാണ്.
അപ്പോൾ ഹെൽത്തി ടി വിയിലൂടെ ഇതുപോലത്തെ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഹെൽത്തി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക, ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. താങ്ക് യു.